ഭൂമിയിലെ ജീവനുമേൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ഓരോ അക്ഷാംശ സ്ഥാനങ്ങൾക്കനുസരിച്ച് മാറുന്നു. നിശ്ചിത രൂപങ്ങൾക്കും ആകൃതികൾക്കും അനുസരിച്ച് അവ വ്യത്യസ്തമായി പ്രാപ്തമാകുന്നു. ഇതുകൊണ്ടാണ് അത് മണ്ണുമായുള്ള സമ്പർക്കം ഒരാളുടെ ആരോഗ്യത്തിൻ്റെയും നന്മയുടെയും മുഖ്യ ഘടകമാകുന്നത്. എനിക്കറിയാം വൈദ്യ സമൂഹം ഇതിനെ കളിയാക്കും, എന്നാലും 100% ഞാൻ ഇതിൻ്റെ പക്ഷത്താണ്. നമസ്കാരം സദ്ഗുരു. ഒരാൾ വളർന്ന സ്ഥലത്തിന് അയാളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ? അതുകൊണ്ടാണോ പ്രാദേശിക ഭക്ഷണം കഴിക്കാൻ പറയുന്നത്? ചോദ്യം ഇതാണ്, ഭൂമിയുടെ ഒരു നിശ്ചിത സ്ഥലത്തായിരിക്കുന്നത് കൊണ്ട് സ്വർഗീയ ജ്യാമിതി നിങ്ങളിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുമോ? വലിയ മനുഷ്യ ശരീര വ്യവസ്ഥയുടെ പ്രകൃതി അല്ലെങ്കിൽ ഗഹനമായ ശരീരവ്യവസ്ഥ, അതിൻ്റെ പ്രവർത്തനം എന്നിവ തീർച്ചയായും അതിൻ്റെ സ്ഥാനത്താൽ പ്രഭാവിതം ആണ്, അതവയെ വ്യത്യസ്തമാക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ മറ്റെല്ലാ ജീവജാലങ്ങളുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ദക്ഷിണേന്ത്യയിൽ നന്നായി വളരുന്ന ചെടികളും മൃഗങ്ങളും ന്യൂയോർക്ക് സ്റ്റേറ്റ് പരിസരങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആ ഭാഗങ്ങളിൽ എവിടെ പോയാലും നശിച്ചു പോകും. എന്തെന്നാൽ ആ ജീവൻ ഇവിടെയാണ് ഉരുത്തിരിഞ്ഞത്. അത് കാലാവസ്ഥയുടെ മാത്രം കാര്യമല്ല, ഇത് കാലാവസ്ഥയോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയോ തണുപ്പോ മാത്രമല്ല, അതെ അതെല്ലാം വലിയ സ്വാധീനം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ട് ജീവൻ ഇങ്ങനെയെല്ലാം പരിണമിച്ചു? അതിൻ്റെ സ്ഥാനമൊരു കാരണമാണ്. ഇത് നരവംശ ശാസ്ത്രപ്രകാരം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. ഒരു വംശത്തിൽപ്പെട്ട ആളുകൾ ഭൂമിശാസ്ത്രപരമായി വളരെ വ്യത്യസ്തമായൊരു സ്ഥാനത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ വംശപരമായ പല പ്രത്യേകതകളും സാവധാനം മാറും. കുറേ നാളുകൾ കൊണ്ട് കാര്യമായ മാറ്റം വന്നിട്ട് അവർ പണ്ടെങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാതെയാവും. ഉദാഹരണം പറഞ്ഞാൽ, കാലങ്ങളായി ഭാരതം വംശീയ കൂടിക്കലർച്ചയുടെ കുട്ടകമാണ്. എന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഭൂമിയുടെ ഈ സ്ഥാനത്ത് ആയിരിക്കുന്നത് കൊണ്ട് ചൂടിൻ്റെയും കാലാവസ്ഥയുടെയും ഒക്കെ സ്വാധീനം തീർച്ചയായും ഉണ്ട്. അതല്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വഭാവം, ഭൂമിയിലെ ഈ സ്ഥാനത്തിൻ്റെ പ്രകൃതി എന്നിവ എങ്ങനെയെല്ലാം അവരുടെ ശാരീരിക പ്രത്യേകതകളെ മാറ്റിയിരിക്കുന്നു, എങ്ങനെയെല്ലാം അവർ മുഴുവനായി മാറിയിരിക്കുന്നു എന്നത് അവിശ്വസനീയമാണ്. മധ്യ ഏഷ്യയിലെ ആളുകളാണ് ആര്യന്മാരായി ഏകദേശം 8,000 മുമ്പ് ഇങ്ങോട്ട് വന്നത്. ജോർജിയയിലെ ആളുകളെ നോക്കൂ, ഞാൻ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജോർജിയയെക്കുറിച്ചല്ല, ജോർജിയ പറ്റിയാണ്, ഓക്കെ. മധ്യേഷ്യയിലുള്ളത്, അവിടെയുള്ള ആളുകളെ കാണുമ്പോഴും അവിടെ നിന്നും വന്ന് 6,000 to 8,000 വരെ ഭാരതത്തിൽ ജീവിച്ച ആളുകളെ കാണുമ്പോഴുള്ള വ്യത്യാസം നിങ്ങളെ അമ്പരപ്പിക്കും. അവർ ആകെ മാറിപ്പോയി. കാലാവസ്ഥയും ഭക്ഷണവും അക്ഷാംശ സ്ഥാനവും എല്ലാമാണ് ഈ മാറ്റം വരുത്തിയത്. എന്തെന്നാൽ ഭൂമി ഇത്ര വേഗത്തിൽ കറങ്ങുന്നതിൻ്റെ അകേന്ദ്ര അപകേന്ദ്ര ബലങ്ങൾ ഭൂമിയിലെ ഓരോ വസ്തുവിലും വ്യത്യസ്ത സ്വാധീനമാണ് ചെലുത്തുന്നത്. ഭൂമിയിലെ ജീവനുമേൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ഓരോ അക്ഷാംശ സ്ഥാനത്തിനുമനുസരിച്ച് വ്യത്യസ്തമാണ്. ഇതനുസരിച്ച്
ശരീരം രൂപപ്പെടുന്നതിനുള്ള സ്വാധീനം മൂലം അത് കൈക്കൊള്ളുന്ന നിശ്ചിത രൂപങ്ങൾക്കും ആകൃതികൾക്കുമനുസരിച്ച് അവ വ്യത്യസ്തമായി പ്രാപ്തമാകുന്നു. എല്ലാ വ്യത്യാസങ്ങളും മനുഷ്യൻ വിവേചനത്തിന് ഉപയോഗിക്കുന്നത് പരിതാപകരമായ കാര്യമാണ്. അല്ലെങ്കിൽ ഭൂമി സൃഷ്ടിച്ച വൈവിധ്യങ്ങളായ കാര്യങ്ങൾ പഠിച്ചാൽ വിവിധങ്ങളായ ജീവജാലങ്ങൾ, മനുഷ്യരിൽ പോലും ഇത്ര വൈവിധ്യം, ഇത് വിസ്മയകരവും ഇത് അവിശ്വസനീയവുമാണ്. ഇതിനെപ്പറ്റി ഏറെ അറിയാനുമുണ്ട്. പിന്നെ ഭാരതത്തിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ ഇവിടെ ഉള്ളവരെ ഏറെയും പുറത്തേക്കാൾ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതുകൊണ്ട് മറ്റുള്ളവർക്കിത് സാധിക്കില്ല എന്നല്ല, എല്ലാവർക്കും ഇത് സാധിക്കും. കുറേ കാലം കൊണ്ട് നടക്കുന്ന ഒരു സാംസ്കാരിക പരിണാമവുമുണ്ട്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. പക്ഷേ തീർച്ചയായും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ശരീരം വ്യത്യസ്ത രീതികളിൽ പ്രാപ്തമാകും. നിങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറിയിട്ട് വരുന്ന 2 വർഷത്തിനുള്ളിൽ നിങ്ങളാകെ മാറുമെന്നല്ല, അങ്ങനെ മാറണമെന്നില്ല. നിങ്ങൾ മാറാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചെറുക്കാം. പക്ഷേ ഭൂമിശാസ്ത്രപരമായി വളരെ വ്യത്യസ്തമായ സ്ഥലത്തേക്ക് നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ ജീവിതകാലത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എതിർപ്പിനപ്പുറവും മാറ്റങ്ങൾ സംഭവിക്കും. ഇത് കണക്കാക്കാൻ ഏറെ പ്രയാസമാണ്. എന്തെന്നാൽ സാംസ്കാരിക സ്വാധീനങ്ങൾ, സാമൂഹിക സ്വാധീനങ്ങൾ വളരെ വലുതും ഇഴചേർന്ന് കിടക്കുന്നതുമായതിനാൽ നിങ്ങൾക്കതിനെ ശരിക്കും വേർതിരിക്കാനാവില്ല. എന്നാൽ നമ്മൾ ഈ കുടിയേറ്റങ്ങൾ തുടങ്ങുന്നതിന് മുൻപുള്ള ലോകം കണ്ടിരുന്നെങ്കിൽ, ഇന്നത്തെ പോലെ സഞ്ചരിച്ചു തുടങ്ങുന്നതിന് മുൻപുള്ളത് ഭൂമി നിശ്ചിത തരത്തിലുള്ള ജീവജാലങ്ങളെ നിശ്ചിത സ്ഥലങ്ങളിൽ സൃഷ്ടിച്ചെടുത്തതിലെ വ്യത്യാസം, ഇത് മറ്റുള്ള ജീവൻ്റെ കാര്യത്തിലും തീർച്ചയായും ഇത് മനുഷ്യൻ്റെ കാര്യത്തിലും സത്യമാണ്. നിങ്ങളുടെ ചോദ്യം ഭക്ഷണത്തെക്കുറിച്ച് കൂടി ഉള്ളതാണെന്ന് തോന്നുന്നു. നിങ്ങളിതറിഞ്ഞിരിക്കണം. യോഗയിൽ ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ നിർദ്ദേശം ഇങ്ങനെയാണ്. ഒരാൾക്ക് ഒരു ദിവസം എത്ര ദൂരം നടക്കാൻ കഴിയും? ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര ദൂരം നടക്കാനാവുമോ, ചുറ്റും അത്ര ദൂരത്തിൽ നിന്നുമുള്ള ഭക്ഷണമേ നിങ്ങൾ കഴിക്കാവൂ. നിങ്ങളിൽ നിന്നും ഏറെ ദൂരത്ത് നിന്നുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. കാരണം എന്തെന്നാൽ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ശരീരം ഈ ഭൂമിയുടെ ഭാഗമാണ്. ഈ ശരീരം ഭൂമിയുടെ ഭാഗമാണെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, നിങ്ങളും ആ സ്ഥലവും തമ്മിൽ എപ്പോഴും ഒരു വ്യവഹാരം നടക്കുന്നു. നിങ്ങളെ മണ്ണിലടക്കിയതിനു ശേഷം മാത്രമാണ് നടക്കുന്നതെന്ന് കരുതണ്ട. ഇന്നും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരവും മണ്ണും, നിങ്ങൾ ഇരിക്കുന്ന ഈ മണ്ണും തമ്മിൽ ശ്രേഷ്ഠമായ ഒരു പാരസ്പര്യമുണ്ട്. ഈ ഒരു കാര്യം കൊണ്ടാണ് അത് സമ്പർക്കത്തിലായിരിക്കേണ്ടത്. ഭൂമിയുമായി നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും നന്മയുടെയും പ്രധാന ഘടകമാണ്. യോഗ കേന്ദ്രത്തിൽ ആരോഗ്യം ഇല്ലാത്തവരെ ഞങ്ങൾ മണ്ണിൽ പണിയെടുപ്പിക്കുന്നത് അവർ ഭൂമിയുമായി സമ്പർക്കത്തിൽ ഇരിക്കാനാണ്. ആധുനിക സ്പാകളിൽ ഭൂമിയുമായുള്ള ബന്ധം മഡ്ബാത്തായി ചുരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും സമ്പർക്കത്തിലായിരിക്കണം. എങ്ങനെയായാലും സാരമില്ല. മഡ്ബാത്തോ മണ്ണിൽ പണിയെടുത്തോ എങ്ങനെയും, വേണമെങ്കിൽ തറയിൽ കിടന്നുറങ്ങാം. എന്തു ചെയ്താലും അടിസ്ഥാനപരമായി ഭൂമിയുമായി സമ്പർക്കത്തിലായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഭക്ഷണം ഒരു വ്യവഹാരമാണ്. ഭൂമിയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ ശരീരത്തിലേക്ക് എടുക്കുന്നു. നിങ്ങൾ താമസിക്കുന്നിടത്ത് നിന്നോ ആ പ്രദേശത്ത് നിന്നോ ഉള്ളതാണെങ്കിൽ അത് ഏറ്റവും നന്നായി പ്രവർത്തിക്കും. അതുകൊണ്ട് പൊതുനിർദ്ദേശം ഇങ്ങനെയാണ്: ഒരു ദിവസം നടക്കാവുന്ന ദൂരത്തു നിന്നുമുള്ളത് മാത്രം കഴിക്കുക. നിങ്ങൾ സ്വന്തം മണ്ണിൽ കൃഷി ചെയ്തുണ്ടാക്കി കഴിച്ചാൽ ഒരു മാസത്തിനകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ
ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അവിടെ തന്നെ കൃഷി ചെയ്ത് കഴിക്കുന്നു എന്നിരിക്കട്ടെ. ഒരു മാസത്തിനകം വളരെ വ്യക്തമായ മാറ്റം, വളരെ വ്യക്തമായ മാറ്റം നിങ്ങളുടെ ശരീര ആരോഗ്യത്തിൽ കാണാൻ സാധിക്കും. ഞാൻ പറയും, ഈ ഒരു കാര്യം, ലളിതമായൊരു ഈ കാര്യം മാത്രം ചെയ്താൽ ലോകത്തിലെ മുഴുവൻ ക്യാൻസർ രോഗം 50 മുതൽ 60% വരെ കുറയ്ക്കാനാകും. ഞാൻ ഇതിൻ്റെ പക്ഷത്താണ്. എനിക്കറിയാം വൈദ്യ സമൂഹം ഇതിനെ കളിയാക്കും, എന്നാൽ 100% ഞാൻ ഇതിൻ്റെ പക്ഷത്താണ്. നമ്മൾ താമസിക്കുന്ന പ്രദേശത്തു നിന്നുമുള്ള ഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്താൽ കുറഞ്ഞത് 50% ക്യാൻസർ രോഗം കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നുമുള്ള ഭക്ഷണം, വേറെ എങ്ങു നിന്നുമുള്ളതല്ല. ഇപ്പോൾ ഞാൻ ഈ ഭക്ഷണശാലയിൽ പ്രാതലിനായി പോയാൽ മിക്കവാറും പഴങ്ങൾ ന്യൂസിലൻഡിൽ നിന്നായിരിക്കും. അവർ പറഞ്ഞു മീൻ വിയറ്റ്നാമിൽ നിന്നുള്ളതാണെന്ന്. മറ്റെല്ലാം എവിടെ നിന്നെല്ലാമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള കഴിവ് ഉള്ളതുകൊണ്ട് മാത്രം, പിന്നെ ലോകം മുഴുവൻ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഉള്ളതുകൊണ്ടും നിങ്ങളത് ചെയ്യുന്നത് കൂടുതൽ സുഖത്തിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയല്ല.